വന്നോ ഞങ്ങൾ വന്ദ്യനാഥ ഇന്നു നിൻ സന്നിധിയിൽ നന്നായി നീ അനുഗ്രഹിക്ക ഉൻ കരമായതിനാൽ നന്നായി നീ അനുഗ്രഹിക്ക ഉൻ കരമായതിനാൽ സങ്കീർത്തനങ്ങൾ 103 അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. എൻമനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമെ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻമനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമെ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻമനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും തന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകിനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഭർത്തിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരുടെ വലുതായിരിക്കുന്നു. ഉദയമസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മളോട് അകറ്റിയിരിക്കുന്നു. അപ്പനെ മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരുടെ കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്തും സകലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷകരായി അവന്റെ സകല സൈനികമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഹല്ലേലൂയ ദൈവമേ നിനക്ക് സ്തുതി, ഹല്ലേലൂയ ദൈവമേ നിനക്ക് സ്തുതി, ഹല്ലേലൂയ ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ.
പ്രിയപ്പെട്ട ദൈവജനമേ, പൂച്ചട്ടിമാർ പത്രോസ്ലിഹ ഇടവക യുവ വനിതാ സംഘടനയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച് നടത്തിവരുന്ന ഈ പ്രെയർ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ പ്രാർത്ഥനയും അതിനോടനുബന്ധിച്ചുള്ള സന്ദേശവും നൽകുന്നത് ഇടവകയുടെ അസിസ്റ്റന്റ് വികാരിയായ ഡീക്കൻ ഓയസ് ജോസഫ് മാഷനാണ്. കഴിഞ്ഞ 2 വർഷങ്ങളായി നമ്മുടെ ജീവിതത്തെ പിടിച്ച് ഉലച്ച പ്രളയങ്ങളും ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ജനത്തിന് നേരെ ഒരു വെല്ലുവിളിയായി നടമാടുന്ന COVID-19 എന്ന കൊറോണ വൈറസ് മൂലമുള്ള മഹാവ്യാധിയും നമ്മെ എല്ലാവരെയും നിരാശാജനകമായ ജീവിതത്തിലേക്ക് നയിക്കുകയാണല്ലോ. ഇതുമൂലം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും വിഘ്നം സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ഭരണ സിരാ കേന്ദ്രങ്ങളും ആരോഗ്യ മന്ത്രാലയങ്ങളും നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രം ജീവിക്കുവാനുള്ള ഒരു കാലഘട്ടമാണിത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളേവരുടെയും കൂട്ടായ്മയും മറ്റും മാറ്റിവെച്ച് ബ്രേക്ക് ദി ചെയിൻ എന്ന ആഹ്വാനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഇനി നമുക്ക് ഈ മഹാവ്യാധിയിൽ നിന്നും വിമുക്തി നേടുവാൻ ആകൂ. അതോടൊപ്പം സർക്കാർ നിർദ്ദേശപ്രകാരം മാസ്ക് ധരിക്കുകയും എപ്പോഴും കൈ സോപ്പിട്ട് കഴുകുന്ന ശീലം വളർത്തിയെടുക്കുവാൻ ഈ സമയത്ത് ആഹ്വാനം ചെയ്യുന്നു. ഈ പ്രെയർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിക്കുന്ന നമ്മുടെ സത്യവേദ പുസ്തകത്തിൽ നാം കണ്ണോടിക്കുമ്പോൾ ചില പ്രധാന കാര്യങ്ങൾ വ്യക്തമായി നിഴലിക്കുന്നത് കാണാം. സൃഷ്ടി അതിൻ്റെ ആരംഭം മുതൽ തന്നെ വളരെ മുന്നൊരുക്കങ്ങൾ ചെയ്തുകൊണ്ടാണ് നിർവഹിച്ചിട്ടുള്ളത്. ആ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായതിന് ശേഷം മാത്രമേ മനുഷ്യനെ ലോകത്തിലേക്ക് ദൈവം ആനയിച്ചിട്ടുള്ളൂ. ഈ പ്രസ്താവന ആമുഖമായി പ്രസ്താവിക്കാതെ നിവൃത്തിയില്ല. കാരണം നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾക്കറിയാം, നമ്മൾ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും ഒരു യാത്ര പോകാൻ തയ്യാറാകുമ്പോഴും ഒരു ഭവനം നിർമ്മിക്കാൻ തയ്യാറാകുമ്പോഴും അതിനെല്ലാം വളരെ മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്. അത് നമ്മൾ ചെയ്യാറുണ്ടെന്നുള്ളത് നമ്മുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തിനെ അത് നിർവഹിക്കണമെങ്കിൽ നമ്മുടെ ഒരു വ്യക്തിയുടെ മാത്രമായിട്ടുള്ളൊരു കാര്യമല്ല, ഈ ലോകത്തിലെ മനുഷ്യർക്ക് മുഴുവൻ ആവശ്യമുള്ള സംഗതികൾ ഒരുക്കിയതിന് ശേഷം മാത്രമേ അതിലേക്ക് നമ്മെ പ്രവേശിപ്പിച്ചിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ എന്തുണ്ടാകും? ഈ പ്രപഞ്ചത്തിലെ ഇന്ന് കാണുന്നത് പോലെ മനുഷ്യരുണ്ടാകാൻ സാധ്യതയില്ലാതാകും. അപ്പോൾ മുന്നൊരുക്കങ്ങൾ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യ ഘടകമാണ്. ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നാം ധാരാളമായി അനുഭവിച്ചിരുന്ന കൂട്ടായ്മകളും സഞ്ചാര സ്വാതന്ത്ര്യവും എല്ലാം ഒരു സ്വിച്ച് ഓഫ് ചെയ്യുന്ന ലാഘവത്തോടെ നിലച്ചുപോയി. എങ്കിലും ഈ കാലഘട്ടത്തെയും നാം അതിജീവിച്ചേ മതിയാകൂ. സാമൂഹിക ജീവിതം നയിക്കുന്ന നമ്മളേവർക്കും ഈ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മെ കൂടി വരുത്തുവാൻ പല നൂതന രീതിയും നാം ഉപയോഗപ്പെടുത്തി തമ്മിൽ കാണുവാനും കേൾക്കുവാനും പ്രാർത്ഥനാ കൂട്ടായ്മ ആചരിക്കുവാനും സാധ്യമാകുന്നു. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ നാം തമ്മിൽ കാണുന്നു, സംസാരിക്കുന്നു, കൂട്ടായ്മകൾ പങ്കിടുന്നു. ഇത്തരം ഒരുക്കങ്ങൾ നമുക്ക് സാധ്യമാക്കി തന്ന മഹാത്മാവായ ദൈവത്തെ സ്തുതിക്കുന്നു. ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ വളരെ ബൃഹത്തായതാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. നമ്മുടെ വിരൽ തുമ്പിൽ നിന്നും ഈ പ്രപഞ്ചം മുഴുവനും ദർശിക്കുവാനും തമ്മിൽ കാണുവാനും ആശയവിനിമയം നടത്തുവാനും എന്നുവേണ്ട എല്ലാ തലത്തിലുള്ള പ്രവൃത്തികളും ത്വരിതപ്പെടുത്തുന്നതിനും ഈ നൂതന
സംവിധാനത്തെ ആശ്രയിക്കുന്നു എന്നത് എടുത്തു പറയാതെ നിവൃത്തിയില്ല. മുൻകാലഘട്ടങ്ങളിൽ ഇത് സാധാരണക്കാരന് പ്രാപ്യമായ ഒരു സംഗതിയായിരുന്നില്ല എങ്കിലും ഇന്ന് ഇത് സാധാരണക്കാരനും പ്രാപ്യമാകാവുന്ന രീതിയിൽ ചെലവ് കുറഞ്ഞ ഒരു ഒരു സംഗതിയായി മാറിയിരിക്കുന്നു. സ്വന്തം കമ്പ്യൂട്ടറിൽ കേൾക്കുന്ന ബോധന ശബ്ദം നമ്മെ ശ്രദ്ധാലാക്കുന്നു. ഒരു വലിയ അദൃശ്യലോകവുമായുള്ള ബന്ധത്തിലേക്ക് നാം ക്ഷണിക്കപ്പെടുകയാണ്. കമ്പ്യൂട്ടർ സ്ക്രീനിൽ ബന്ധം സ്ഥാപിക്കപ്പെടുന്നു എന്ന് തെളിയുന്ന വാക്കുകൾ അക്കാര്യമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അദൃശ്യലോകവുമായി സ്ഥാപിക്കപ്പെടുന്ന ഈ ബന്ധം ആധുനികമെന്ന് വിശേഷിപ്പിക്കാവുന്നതല്ല. മനുഷ്യ ചരിത്രത്തോളം ബന്ധമുള്ള അതിപുരാതനമായ ശ്രമവും അനുഭവവുമാണ് അത് കാണിക്കുന്നത്. നാം നടത്തുന്ന പ്രാർത്ഥനയിൽ കൂടി അതല്ലേ ലക്ഷ്യമിടുന്നത്? പ്രാർത്ഥനയുടെ ചരിത്രം എന്ന ഒരു പുസ്തകത്തിൽ അവകാശപ്പെടുന്നത് ക്രിസ്തുവിന് 50,000 വർഷങ്ങൾക്ക് മുമ്പേ പ്രാർത്ഥനാനുഭവം മനുഷ്യരിൽ ഉണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഒരു പത്രാധിപരായ ടോളമി ടോക്കിൻ പറയുന്നത് വിശേഷിപ്പിക്കുന്നത് പ്രാർത്ഥനയാണ് ആദ്യത്തെ ഇൻ്റർനെറ്റ് എന്നാണ്. അതുവഴി അതിബൃഹത്വവും അതിവിശാലവുമായ അദൃശ്യ ശക്തിയോട്, അതായത് ദൈവത്തോട് നാം ബന്ധപ്പെടുകയാണ്. 25 വർഷത്തിലധികം ഒരു ഇടവക പട്ടക്കാരനായിരുന്ന ഒരു വൈദികൻ വെളിപ്പെടുത്തിയത് തൻ്റെ ജനങ്ങളിൽ അധികം പേരും പങ്കുവെച്ച ഒരു പ്രശ്നം പ്രാർത്ഥനയുടെ കാര്യമായിരുന്നു. പ്രാർത്ഥനയുടെ ആവശ്യം ബോധ്യമുണ്ട്, എന്നാൽ എങ്ങനെ അത് നിർബാധം നടത്താമെന്ന് അവർ അറിയുന്നില്ല. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, പക്ഷേ തൃപ്തികരമല്ല. ഫിലിപ്പിയാൻസി എന്ന ഗ്രന്ഥകാരൻ എഴുതുന്നു, പ്രപഞ്ച പരിപാലനകായ ദൈവത്തോട് ബന്ധപ്പെടാൻ ഇടയാക്കുന്ന മനുഷ്യൻ്റെ മൗലിക പ്രവൃത്തിയാണ് പ്രാർത്ഥന. നമ്മളെല്ലാവരും ദൈവത്തെ സമീപിക്കുന്നത് പൂർവാജിതമായ ചില സങ്കല്പങ്ങളോടുകൂടെയാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമയമാകുന്ന നിത്യതയിലേക്ക്, നിത്യതയുടെ മേഖലയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ സാധാരണ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ നിത്യത എന്നുള്ളത്. അവിടെ ദൈവം നമുക്കെല്ലായ്പ്പോഴും സംപ്രാപ്യനാണ്. 10,000,000 ആളുകൾ ഒരേ സമയം അവരവരുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിച്ചാൽ ദൈവം എങ്ങനെ അവയെല്ലാം തിരിച്ചറിഞ്ഞ് ഉത്തരം നൽകും? ചിലർ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണിത്. സമയത്തിൻ്റെ പരിമിതികൾ ഇല്ലാത്ത ദൈവത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ കടന്നു വരാൻ കഴിയും. യാൻസി വീണ്ടും എഴുതുന്നു, പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് സഹകരിക്കുകയാണ്, അപ്പോൾ ദൈവകൃപ പ്രവർത്തിക്കുന്നതിനുള്ള വഴി തുറക്കുന്നു. എന്നാൽ നമ്മുടെ എല്ലാ യാചനകളും അതേപടി ദൈവം നൽകുമെന്നുള്ളത് ബാലിശമായ സങ്കല്പമാണ്. ഇവിടെ ആ സങ്കല്പത്തിൻ്റെ അതൊരു സങ്കല്പം മാത്രമാണ് എന്ന് പറയുവാൻ പ്രത്യേക കാരണമുണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. എന്നാൽ ഉദാഹരണമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. കേരളത്തിലെ കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായ ഫാദർ ഡേവിസ് ചെർമലച്ചൻ പറഞ്ഞ ഒരു ഉദാഹരണം മാത്രമാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. അദ്ദേഹത്തെ കാണാൻ ഒരു വിശ്വാസി എത്തി അദ്ദേഹത്തോട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക, മനസ്സിലാക്കുക എന്നുള്ളൊരു ഒരു ലക്ഷ്യബോധം എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം, ഇപ്പോൾ എന്താണ് ഇങ്ങനെ താൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന ആവശ്യമായിട്ട് വരാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ബിസിനസ്സൊക്കെ ആകെ ഡള്ളായിട്ട് ഞാനാകെ ബുദ്ധിമുട്ടിലാണ് അച്ഛോ. എൻ്റെ ബിസിനസ്സൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പം അച്ഛന് വീണ്ടും ആകാംക്ഷയായി,
അദ്ദേഹം ചെയ്യുന്ന ബിസിനസ് എന്താണെന്നുള്ളത് അറിയേണ്ട ഒരു ആവശ്യം അച്ഛന് തോന്നി. അച്ഛൻ ചോദിച്ചു, എന്ത് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി നൽകാൻ വിസമ്മതിച്ചു. പലതവണ ചോദിച്ചിട്ടും അദ്ദേഹം പറയുന്നില്ല. അവസാനം അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ബിസിനസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ എന്നോട് പറയാതെ ഞാൻ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ വിഷമിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ ശവപ്പെട്ടിക്ക് പണിത് വിൽക്കുന്ന ഒരു ബിസിനസ്സാണ് അച്ഛോ. കുറച്ചിടയായിട്ട് ആരും പെട്ടി അന്വേഷിച്ചൊന്നും വരുന്നില്ല, അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രാർത്ഥന അച്ഛന് ചെയ്യാൻ സാധിക്കുമോ ഇല്ലേ എന്നുള്ളതാണ്. അതായത് ഈ പ്രാർത്ഥന ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ മറ്റു മനുഷ്യർക്ക് അത് ഉപദ്രവമാകും, ഇല്ലെങ്കിൽ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് രണ്ടാൾ കൂടുതൽ മരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ പാപമല്ലേ. അപ്പോൾ അങ്ങനൊരു പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കാതിരിക്കാൻ നമ്മളുടെ പ്രാർത്ഥനകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നാം തന്നെ ചിന്തിക്കുക. ഒരിക്കലും മറ്റുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിൽ നമ്മളെ മാത്രം നന്നാക്കുവാനോ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലക്ഷ്യസ്ഥാനത്തെത്തുവാനോ നമ്മൾ ശ്രമിക്കരുത്. മറ്റുള്ളവരെ കൂടി നമ്മൾ കാണണം. ഈ ലോകത്തിലെ അനേകായിരം ജനങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിലെ ഒരാൾക്കും ഒരു ദോഷം വരാത്ത കാര്യങ്ങളായിരിക്കണം നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ തുറക്കേണ്ടത്. പ്രാർത്ഥനയിലും അത്തരം കാര്യങ്ങൾ മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ളത് പ്രത്യേകതയാണ്. പ്രാർത്ഥനയുടെ പ്രധാന ലക്ഷ്യം ജീവിതം പ്രശ്നവിമുക്തമാക്കുക എന്നുള്ളതല്ല, അത്ഭുതശക്തി സ്വായത്തമാക്കുക എന്നുള്ളതുമല്ല, പിന്നെയോ ദൈവത്തെ അറിയുക എന്നതാണ്. അപ്പോൾ നാം മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളെയും ആവശ്യങ്ങളെയും നാം അറിയുന്നതിനേക്കാളും ആഴത്തിലും വ്യക്തതയിലും അവിടുന്ന് അറിയുന്നു എന്നാണ്. നമ്മുടെ മനസ്സുകളെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ തൊട്ട് അറിയുന്ന ദൈവത്തോടാണ് നാം നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾക്ക് എന്ത് ആവശ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ ദൈവത്തോട് നമ്മൾ ഹൃദയം തുറക്കേണ്ട കാര്യമില്ല. അതെല്ലാം മുൻകൂട്ടി തന്നെ ദൈവത്തിനറിയുന്നു. ദൈവത്തെ പതിവായി നാം മനസ്സിലാക്കാനാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്. ദൈവസന്നിധിയിൽ നമ്മുടെ വാചാലതയും വാഗ്ദോരണിയും പ്രകടിപ്പിക്കേണ്ടതില്ല. മനുഷ്യരുടെ മുമ്പിൽ അത് വില പോകും. ദൈവസമക്ഷം നാമായിരിക്കുന്ന അവസ്ഥയിൽ സത്യസന്ധമായും ആത്മാർത്ഥമായും മറ്റുള്ള അന്യന് ദോഷം വരാത്ത രീതിയിലും എത്തുക എന്നതാണ് ആവശ്യം. ഒരാൾ പ്രസ്താവിച്ചു, ഹ്രസ്വമായ പ്രാർത്ഥന സ്വർഗം ഭേദിച്ചു ചെല്ലുന്നതാണ്. വേറൊരാൾ എഴുതി, നിങ്ങൾക്കറിയാവുന്നതുപോലെ പ്രാർത്ഥിക്കുക. കമ്പ്യൂട്ടറിൽ കണക്ഷൻസ് ചിലപ്പോൾ നമുക്ക് കിട്ടാതെ പോകാം, എന്നാൽ പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മുടെ ദൈവത്തോട് കണക്ഷൻ സാധ്യമാണ്. ശ്രദ്ധയോടും സൂക്ഷ്മതയോടും നടത്തണമെന്ന് മാത്രം. നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി ദൈവം അറിയുന്നതിനാൽ വ്യക്തിപരമായ ആവശ്യങ്ങളേക്കാൾ ഈ പ്രപഞ്ചത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ മനുഷ്യകുലത്തിൻ്റെ ആവശ്യങ്ങളാണ് പ്രധാനമായി പ്രതിപാദിക്കേണ്ടത്. പ്രാർത്ഥിക്കേണ്ട വിഷയം വിധം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും സമാധാനം. കാരുണ്യവാനായ ദൈവമേ, കാരുണ്യവാനായ നല്ല നാഥനെ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ ഹിതം പോലെ ആയിത്തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ.
ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെക്കാൾ കൂടുതലായി ലോകനന്മയെ ആധാരമാക്കി പ്രവർത്തിക്കുവാൻ കൃപ നൽകണമേ. ലോകത്തിൽ കടന്നു വന്നിരിക്കുന്ന ഈ കൊറോണ വൈറസ് മൂലമുള്ള മഹാവ്യാധിയെ അങ്ങയുടെ കൃപ കൊണ്ട് നിയന്ത്രിക്കണമേ. ഈ മഹാവ്യാധിയുടെ പശ്ചാത്തലത്തിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഏവർക്കും അങ്ങയുടെ സഹായിക്കൈ നീട്ടി അവരുടെ ജീവിതമാർഗങ്ങളെ ക്രമീകരിക്കണമേ. ഭരണ സിരാ കേന്ദ്രങ്ങളെ അനുഗ്രഹിക്കണമേ. സഭയായും ഇടവകയായും നടത്തിവരുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും മുൻപറഞ്ഞ അവസ്ഥയിൽ നടത്തിക്കൊണ്ടുപോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലായ്പ്പോഴും നിൻ്റെ തിരുസന്നിധിയിൽ ആയിരിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈ സ്പെഷ്യൽ പ്രയർ പ്രോഗ്രാമിന് വേണ്ടി പ്രയത്നിച്ച ഇടവകയുടെ യുവ വനിതാ സംഘടനയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവർത്തനം എളിയവർക്ക് ആശ്വാസവും സഹായകരവും ആയിത്തീർക്കണമേ. തിരുസന്നിധിയിൽ നിന്ന് അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.